നമസ്കാരം. പയ്യന്നൂരിലെ മുതിർന്ന സി പി എം നേതാവായ പി കുഞ്ഞികൃഷ്ണനെ ഏരിയ സെക്രട്ടറി സ്ഥാനത്തു നിന്നും നീക്കിയതിൽ പാർട്ടിക്കുള്ളിൽ അതൃപ്തി പുകയുകയാണ്. സത്യസന്ധനായ നേതാവിനെ രാഷ്ട്രീയത്തിൽ നിഷ്ക്രിയനാക്കിയ ഇടപെടൽ പാർട്ടിയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുമെന്ന് ആരും കരുതിയിരുന്നില്ല. മറിച്ച് പാർട്ടിയുടെ പണം മോഷ്ടിച്ച നേതാക്കൾക്കെതിരെ കാര്യമായ നടപടിയും ഉണ്ടായില്ല. നഷ്ടമായ പണം തിരിച്ചെടുക്കേണ്ട നടപടിയെക്കുറിച്ച് പോലും സി പി എം സംസാരിക്കുന്നില്ല. ഈ സാഹചര്യമാണ് പയ്യന്നൂരിലെ സ്ഥിതിഗതികൾ പൊതുവിൽ രൂക്ഷമാക്കിയത്. കുറച്ചു കാലമായി കണ്ണൂർ സി പി എമ്മിനുള്ളിൽ നീതിക്ക് വേണ്ടി ശബ്ദമുയർത്തുന്നവർക്ക് രക്ഷയില്ലാത്ത അവസ്ഥയാണെന്നാണ് അണികളുടെ പൊതുവികാരം. ഇതിനായി ഇവർ പി ശശി മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ വിവരവും പരാതി ഉന്നയിച്ച സി കെ പി പത്മനാഭൻ പാർട്ടിയിൽ എങ്ങുമെത്താതെ പോയ കാര്യം ഇതെല്ലാം ചൂണ്ടിക്കാട്ടി പാർട്ടി മാഫിയയുടെ പിടിയിലാണ് എന്ന് പോലും വിമർശനം ഉയരുകയാണ്. സി പി എം പയ്യന്നൂർ ഏരിയ കമ്മിറ്റിയിലെ ഫണ്ട് തിരിമറി വിവാദത്തിലാണ് ഇക്കാര്യത്തിൽ പരാതി ഉന്നയിച്ച വി കൃഷ്ണനെതിരെയും പാർട്ടി നടപടിയെടുത്തത്. ഇതോടെ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കുന്നതായി വി കുഞ്ഞികൃഷ്ണൻ അറിയിക്കുകയും ചെയ്തു. മാധ്യമങ്ങളോട് കൂടുതൽ പ്രതികരിക്കാൻ ഇല്ലെന്നും വരും ദിവസങ്ങളിൽ വേണമെങ്കിൽ പ്രതികരിക്കാമെന്നും അദ്ദേഹം പറഞ്ഞു. കുഞ്ഞികൃഷ്ണൻ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കുന്നു എന്ന് പറഞ്ഞതാണ് സി പി എമ്മിന് കനത്ത പ്രഹരമായി മാറിയിരിക്കുന്നത്. ഇതോടെ അദ്ദേഹത്തിനെ അനുനയിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. എന്നാൽ അതിന് അദ്ദേഹം വഴങ്ങുന്നില്ല. താൻ എന്ത് തെറ്റ് ചെയ്തു എന്നാണ് അദ്ദേഹത്തിന്റെ ചോദ്യം. മോഷണം മറച്ചുവെക്കാൻ കൂട്ടുനിൽക്കാൻ ആകില്ലെന്ന കർശന നിലപാടിലാണ് അദ്ദേഹവും ഉള്ളത്. പൊതുപ്രവർത്തനം അവസാനിപ്പിക്കുന്നതിന്റെ ഭാഗമായി വള്ളൂർ സഹകരണ ബാങ്ക് ഡയറക്ടർ സ്ഥാനവും ഒഴിയുമെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഇതോടെ പാർട്ടി പ്രവർത്തകരിൽ നിന്ന് നേതൃത്വത്തിനെതിരെ കടുത്ത പ്രതിഷേധമാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ ഈ പ്രതിഷേധത്തിന്റെ അലയൊലികൾ ശക്തമാണ്. അഴിമതി പുരണ്ട അഭിനവ സഖാക്കളെയും ന്യൂജൻ ബ്ലേഡ് സഖാക്കളെയും പടിക്ക് പുറത്താക്കണം. ചോദ്യം ചോദിക്കുന്ന കുട്ടിയെ ടീച്ചർ ക്ലാസ്സിൽ നിന്ന് ഇറക്കിവിട്ടാൽ കുട്ടി മാത്രമേ ക്ലാസ് റൂമിൽ നിന്ന് പോവുകയുള്ളൂ. ചോദ്യം അവിടെ തന്നെ ഉണ്ടാകും. എന്നിങ്ങനെയായിരുന്നു സാമൂഹിക മാധ്യമങ്ങളിലെ പ്രതികരണങ്ങൾ. സത്യസന്ധനായി നിലകൊണ്ട പയ്യന്നൂരിലെ ധീരനായ നേതാവെന്നാണ് പലരും കുഞ്ഞികൃഷ്ണനെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. പയ്യന്നൂരിലെ സി പി എം ഏരിയ കമ്മിറ്റി, ഓഫീസ് കെട്ടിട നിർമ്മാണ ഫണ്ട്, ധനരാജ് രക്തസാക്ഷി ഫണ്ട്, തിരഞ്ഞെടുപ്പ് ഫണ്ട് എന്നീ മൂന്ന് ഫണ്ടുകളിൽ തിരിമറി നടന്നതായിട്ടായിരുന്നു വി കുഞ്ഞികൃഷ്ണന്റെ പരാതി. എം എൽ എ മധുസൂദനന്റെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് അടക്കമാണ് വി കുഞ്ഞികൃഷ്ണൻ സംഭവത്തിൽ പരാതി ഉന്നയിച്ചിരിക്കുന്നത് എന്നാണ് സൂചന. വ്യാഴാഴ്ച നടന്ന ഏരിയ കമ്മിറ്റി യോഗത്തിലും ഇതേ രേഖകൾ ഇദ്ദേഹം അവതരിപ്പിച്ചതായും സൂചനകളുണ്ട്. വ്യാഴാഴ്ച രാത്രി വരെ നീണ്ടുനിന്ന ഏരിയ കമ്മിറ്റി യോഗത്തിലാണ് വി കുഞ്ഞികൃഷ്ണനെതിരെയും പാർട്ടി നടപടി സ്വീകരിച്ചത്. വിഭാഗീയത തടയുന്നതിൽ വീഴ്ച വരുത്തിയെന്ന് ആരോപിച്ച് കുഞ്ഞികൃഷ്ണനെതിരെ നേരത്തെ ജില്ലാ കമ്മിറ്റി നടപടിക്ക് നിർദ്ദേശിച്ചിരുന്നു. ഫണ്ട് തിരിമറി വിവാദത്തിൽ ടി ഐ മധുസൂദനൻ എം എൽ എ അടക്കം അഞ്ചു പേർക്കെതിരെ നടപടി സ്വീകരിക്കുകയും ചെയ്തു. പയ്യന്നൂരിലെ പുതിയ ഏരിയ സെക്രട്ടറിയായി മുൻ എം എൽ എ ടി വി രാജേഷിനെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. സാധാരണഗതിയിൽ ഏരിയ സെക്രട്ടറി സ്ഥാനത്ത് ആ പ്രദേശത്തുള്ള ആളെയാണ് നിയോഗിക്കാറ്. എന്നിരിക്കെയാണ് കല്യാശ്ശേരിക്കാരനായ രാജേഷിനെ ഈ പദവിയിൽ നിയോഗിച്ചിരിക്കുന്നത്. ഇതും കടുത്ത എതിർപ്പിന് കാരണമായിട്ടുണ്ട്. ഏരിയ കമ്മിറ്റി യോഗത്തിൽ കുഞ്ഞികൃഷ്ണനെ നീക്കാനുള്ള തീരുമാനത്തെ ഭൂരിപക്ഷം അംഗങ്ങളും എതിർത്തു. എന്നിട്ട് നടപടി കെട്ടിയേൽപ്പിച്ചതാണ് കടുത്ത എതിർപ്പിന് ഇടയാക്കുന്നത്.